പിന്നണി ഗായകരെന്ന് നമ്മൾ എല്ലാരും തന്നെ കേട്ടിട്ടുണ്ട്. യേശുദാസ്, ചിത്ര, എം ജി തുടങ്ങിയവരെല്ലാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകരാണ്. എന്നാൽ മുന്നണി ഗായകരെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതല്ല, മീൻപിടുത്തം നിരോധിച്ചിരിക്കാം, ശിക്ഷാർഹമാണ്. അതിനാര് മീൻ പിടിക്കും? മഴക്കാലത്ത് ഒരു ശീലമായി അതാണ് ഈ ചൂണ്ടായിട്ട് വന്നിരിക്കുന്നത്. കണ്ടതെ, ഇതേ അതോടാ അവനും വെറുതെയിരിക്കും. അവന്റെ ചൂണ്ടയ്ക്ക് കൊളുത്തു പോലുമില്ല. ഓരോരോ നിയമങ്ങൾ. ഇപ്പൊ മീനിനെ കണ്ട് സന്തോഷിക്കാം, അതേ നിവർത്തിയുള്ളു. അളിയോ, ആ ഞങ്ങളെ തോട്ടുവെക്കത്തുണ്ട്. ആ മീനിനെ കണ്ടേ ഒതിയാകണം. നമ്മള് പിടിച്ചിട്ട് വിട്ടണം കേസാവും. അളിയാ, എന്റെ റിങ്ടോൺ അടിപൊളിയാണല്ലോടാ. ദാസന്റെ ശബ്ദം, ആ ഒന്നൊന്നര ശബ്ദമാണ്. ദാസടുത്ത് ശബ്ദ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? എന്താടാ ഇഷ്ടപ്പെടാ? എനിക്കിഷ്ടം എം ജി സാറിന്. ഞങ്ങളുടെ ലാലേട്ടന്റെ യോജിച്ച ശബ്ദം എം ജി. അതുകൊണ്ട് ഞങ്ങൾ ലാലേട്ടൻ ഫാൻസ്. എല്ലാരും ഇഷ്ടപ്പെടുന്നതും കേൾക്കുന്നതും എം ജി സാറിന്റെ പാട്ടുകളുമാണ്. എന്റെ സ്റ്റൈല് കണ്ട ലാലേട്ടൻ ഫാൻസ് ഇത് തല്ലിക്കൊല്ലും. ദാസേട്ടൻ അത്ര ഇന്ത്യയിലെ വിവിധ ഭാഷകൾ പറയാം, മലയാളി പിന്നണി ഗായകനുണ്ട്. ശരിക്കും ദാസേട്ടന് മുന്നണി ഗായകനാക്കേണ്ട സമയം അതിക്രമിച്ചില്ലോ. ഗായകനോ? അങ്ങനെ ആരും പറയാറില്ല. മുന്നണി ഗായകനോ? അങ്ങനത്തെ ഒരു വാക്ക് മല ഡിക്ഷണറി പോലില്ല കൂട്ടുകാരൻ. എന്നാരാണ് പറഞ്ഞത്? ഇനി തള്ളു കേക്കാം, വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്റെ അമ്മാവന്റെ മോൻ ഉണ്ണിയില്ലേ, അറിയില്ലേ? പറവൂരുള്ള എടാ മുടി വാർത്തിയാ മെലിഞ്ഞ ചെറുക്കനല്ലേ. കഴിഞ്ഞ ദിവസം നമ്മളെ അമ്പലത്തിൽ കരയൊക്കെ പാടി ആ പയ്യന. അത് തന്നെ, അവനിപ്പൊ മുന്നണി ഗായകനാ. നിങ്ങടെ കൊല്ലി സത്യമാ. എടാ, കഴിഞ്ഞ ഇലക്ഷന് ഇടത് വലത് എൻഡിഎ തുടങ്ങിയ എല്ലാ മുന്നണികൾക്കും പ്രചരണ ഗാനങ്ങള് അവൻ പാടിയായിരുന്നു. അപ്പൊ അവനെ അല്ലേ മുന്നണി ഗായകൻ എന്ന് വിളിക്കേണ്ടത്? അല്ല, നിങ്ങൾ തന്നെ പറ. വരണ്ടായിരുന്നു.